I woke up out in Beverly, fucked up, smelling like that bourbon. And I end up alone, I'm not certain. Yeah, the girls are polite in the club every night. That's how it goes when you Hollywood person. ഡ്രസ് നമ്മൾ കൊച്ചിയിലെ ലുല്ലു മാളിലേക്ക് കയറാൻ പോവുകയാണ്. കണ്ടില്ലേ ലുല്ലു മാൾ, ലുല്ലു മാൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറാൻ പോകുന്നില്ലടാ. ലുല്ലു മാളിലേക്ക് കയറുകയാണ്. ആദ്യമായിട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. പൊളിക്കുകള് ലുല്ലു മാളിൽ എന്തൊക്കെയാണുള്ള നോക്കട്ടെ. ഇതാണ് ലുല്ലുവിന്റെ പാർക്കിംഗ് ഏരിയ അല്ലേ. എങ്ങോട്ടാ പാർക്ക് ചെയ്യേണ്ടത് അറിയത്തില്ല. ഇവിടെ ഇഷ്ടംപോലെ വണ്ടി ഇരിക്കുകയാണ്. നമ്മൾ സ്ഥലം നോക്കുവാണ്, കാരണം നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്നത് അതുകൊണ്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല എങ്ങോട്ടാ പാർക്ക് ചെയ്യേണ്ടതെന്ന്. നമ്മളിപ്പോൾ വണ്ടി കിട്ടിങ്ങനെ ഓട്ടിച്ച് കളിക്കുകയാണ് ഇങ്ങനെ. ഗൈസ് നമുക്ക് സ്ഥലം കിട്ടി അവിടെ, നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുവാണ്. What's up guys, welcome to our channel Action Dude and Boxing Friends. Nammal innathe video lullu maali kerna video aanu. Njangal aadiyattana lullu maali kernathu friends. Njangal angade palakkad veettil ninnu ingotte varuna vadiyana. Njangal palakkad veettil ninnu kollathukku poguna vadiyil ernakulam kochiyile ulla lullu maali ninnu kerna nu plan cheythu ende daddy aanu plan cheythu. Okay, appo njangal daddy njangal naalu vere ingotte pogeyanu friends. Let's go to lullu maal. Guys engenaanu ariyathilla ready. ഓക്കെ, ക്ഷീണിച്ച് ഇപ്പോൾ വലിയ യാത്രയാണ്. പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരുവാണ് ഗൈസ്. അണ്ട് ഇത് കണ്ടില്ലേ, സാധനങ്ങളൊക്കെ നിറഞ്ഞ് അണ്ട് നമ്മൾ അൺബോക്സ് ചെയ്ത പ്രൊജക്ടർ ആണ്. വിയർത്ത് വെള്ളമൊക്കെ കുടിച്ച് പിടിച്ച് അങ്ങനെ വെള്ളം തയ്യാറായില്ലേ. ഗൈസ് ഒരു കോമഡി ഉണ്ടോ, ഞങ്ങളുടെ കാറ് കണ്ടോ ഗൈസ്, വീട്ടിൽ നിന്ന് വരെ വരവ്. അതുകൊണ്ട് എല്ലാ സാധനങ്ങളുമായിട്ട് ദിലീപിൻ്റെ പറക്കം തളിയ സിനിമ പോലെ എല്ലാം കാറിനകത്ത് ഇഷ്ടംപോലെ സാധനങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളങ്ങനെ ലുല്ലു മാളിൽ എത്തിയിട്ടുണ്ട്. ലുല്ലു മാളിൽ കയറാൻ പോവാണ്. ഒക്കെ വണ്ടി പാർക്ക് ചെയ്തു. ഗൈസ് നമ്മുടെ പൂച്ചക്കുട്ടി ദോണ്ട് കിടക്കുന്ന നിങ്ങളുടെ മാരുതി 800 അവിടെ പാർക്ക് ചെയ്തു. ഇനി ലുല്ലുവിനേക്ക് എങ്ങനെ കയറണ്ടേന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. നോക്കുവാണ്. നമ്മൾ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഗൈസ് കൊച്ചിയിലെ ലുല്ലു മാളിൽ നമ്മൾ വന്നിട്ടുള്ളത്. എൻ്റെ ചേച്ചിയൊക്കെ ഇവിടെ ഇഷ്ടംപോലെ വരുന്നതാണ്. ചേച്ചി ഒരു ദിവസം ഇവിടെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ വെച്ചാൽ ചേച്ചി ഗൾഫിൽ പോയി. അന്ന ചേച്ചി എന്നാണ് പേര്. ഭയങ്കര വലിയ മാളാണ്. അപ്പോൾ കയറാൻ പോവുകയാണ്. സാനിറ്റൈസ് ചെയ്ത് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. നമ്മൾ ലിഫ്റ്റ് വഴിയാണ് ലുല്ലിലേക്ക് പോകുന്നത്. നമ്മളവിടെ സാനിറ്റൈസൊക്കെ ചെയ്ത് കൈ. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു നമ്പരൊക്കെ ചോദിക്കുന്നു. ചോദിച്ചു രണ്ട് ജോഡി. നമ്മൾ ലിഫ്റ്റിനകത്തൊക്കെ കയറി. നമ്മള് ലിഫ്റ്റിലേക്ക് കയറി മണ്ടക്കോട്ട് പോയിക്കാണെങ്കിൽ ഒന്നും അറിയുന്നില്ല മണ്ടക്കോട്ട് വന്നിട്ട്. സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ വന്നിട്ട്. എന്ത് തിയേറ്റർ സ്ഥലമാണ് നമ്മൾ. പേപ്പറാണോ, ഒരു പീടികയില്ല. അതായത് തിയേറ്റർ കേട്ടോ, നമ്മുടെ സിനിമയുടെ പോസ്റ്റർ ഒക്കെ എഴുതിയിരിക്കുന്നു. തിയേറ്റർ ഒക്കെ അടച്ചിട്ടേക്കുന്നു. മോനെ കിടുക്ക അഡിഡാസിന്റെ ഉടുപ്പ് കട. ഇവിടെ കേറണ്ടെന്ന് അറിയത്തില്ല. ഈ മാളെന്ന് പറയുകയാണെങ്കിൽ നമ്മളെ റോഡിൽ കൂടെ നടക്കുമ്പോൾ ഓരോരോ കടകൾ കാണത്തില്ല, അതുപോലെയാണ് ഓരോരോ കടകൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ബ്യൂട്ടി ക്യൂ കഫേ, ഫോൺ കട, സാംസങ് എന്തോ ചെയ്യണം. ഇവിടെ എന്തോ മേടിക്കണം, ഒന്നും ഒരിതില്ല. ടി വി ഒക്കെ ഇരിക്കുന്നു. എന്തോ സാംസങ്ങിൻ്റെ മൊബൈൽ ഫോണൊക്കെ, സ്പെക്ടിക്കിൾസ്, ബ്യൂട്ടി ഷോപ്പ്സ്. ചൊളി ഇതെന്തിരി മരണം, സൂപ്പറേ. സെക്കൻഡ് ഫ്ലോറിൽ തന്നെ ഇത്ര സാധനങ്ങൾ ഇവിടെ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇവിടെ കാണാൻ കിടക്കുന്നത് അറിയത്തില്ല. നമ്മൾ ആദ്യമായിട്ട് വന്നുകൊണ്ട് എങ്ങോട്ടാ പോകണമെന്ന് ഒരു ഇതില്ല. അമ്മിക്കത് കണ്ടപ്പോ കൊഞ്ഞാലി തോന്നി കേട്ടോ.
അയ്യോ കൈയൊക്കെ വീർത്ത് അതുകൊണ്ട് ആ സാധനം എടുത്ത് കളഞ്ഞു. അപ്പോഴേ ഫ്രീയായി. ഇത് എങ്ങോട്ടാടാ പോകേണ്ടത്? എന്തൊക്കെയത്? എന്തേത്? ആഡംബര മാള് കേട്ടോ, ഈ ആഡംബര മാള്. ചെമ്മോ ഇവിടെ തന്നെ ഇങ്ങനെ യോധമുണ്ടോ? ഡിനോസറൊക്കെ എൻ്റെ അടുത്തോട്ട് വരട്ടെ. ഹായ് ഹായ്. നമ്മൾ ഭയങ്കര ചൂടത്താണ് വന്നത്. ലുല്ലുമണ്ണിലോട്ട് ഡൈനോസർ എന്നാ കണ്ടെത്താറ്. ഗൈസ് ജുറാസിക് ഡൈനോസർ ഉണ്ട് ഗൈസ്. നമുക്ക് എൻ്റെ അടുത്തോട്ട് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. എന്തുവാണ് ദൈവം. ഗൈസ് ഡിനോസർ ജ്വന്റെ മോനെ ഡിനോസർ. സൗണ്ടൊക്കെ ഉണ്ടാക്കുന്ന കേട്ടോ. ഇത് കൊള്ള കേട്ടോ കൊച്ചു ഡൈനോസർ. സൗണ്ട് ഉണ്ടാക്കുന്നു ബേബി കെയർ. ഇതിനെക്കാട്ടാണ് ഈ ദുബായിലാണ് ഈ ഹോളോഗ്രാം ഒക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ പണിഞ്ഞു വെച്ചേക്കുന്നത് കൊള്ളാം. സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സ്പീക്കർ അവിടെ ഇരിക്കുന്ന അറിയത്തില്ല. ഇത് എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല ഫ്രണ്ട്സ്. എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഒരു പിടിയില്ല. ഇങ്ങനെ ഇലക്ട്രോണിക്സ് കയറിയാണ്ട് ക്യൂ എൽ ഇ ഡി കണ്ടു. എൻ്റെ മൂന്ന് ഭയങ്കര വലിയത്. എടാ ഇത് നമ്മൾ പ്രൊജക്ടറെ കണ്ട അത്ര വലിപ്പമല്ലേ? ഇതെത്ര വലിപ്പം? അയ്യോ ഇത്രയ്ക്കും വലിയ ടി വി. ഭയങ്കര വലിയ ടി വി കേട്ടോ. ഇത് എൽ ജിയുടെ സിഗ്നേച്ചർ ഓ എൽ ഇ ഡി ടി വി. ഇവിടെ എല്ലാം ടി വികളൊക്കെയാണ്. ഓക്കെ നമ്മൾ എം എസ് സിയുടെ ലാപ്ടോപ്പ് കൊണ്ട് എം എസ് സിയുടെ ലാപ്ടോപ്പൊക്കെ ഇരിക്കുന്നു. ഇതേവാ കാണാം കാണാം. ഗൈസ് ഐഫോൺ 12 ഇരിക്കുന്നു, മാക്ബുക്ക് ഇരിക്കുന്നു. ഓക്കെ അല്ല നമ്മൾ നോക്കുന്നേ ഉള്ളൂ. ഇപ്പോഴും മേടിക്കുന്നൊക്കെ പിന്നെ ആവട്ടെ, നമ്മൾ എന്തെങ്കിലും മേടിച്ചിരിക്കും. അതുകൊണ്ട് ആ ഫേസ് മാസ്ക് ഫോൺ സ്മാർട്ട് വാച്ച് സാംസങ്ങിൻ്റെ പാട് കേട്ടോ. വിവോ റെനോ 4 നോക്കുവാണ്. ഇവിടെ മിക്സി സംഭവങ്ങൾ എന്തെങ്കിലും നമ്മൾ മേടിച്ചിരിക്കും. ഇവിടുന്ന് സ്റ്റാർ ക്രിസ്മസിന് എന്തൊക്കെ ഒരു പെട്ടി പോലത്തെ ഒക്കെ സംഭവങ്ങൾ. ഗൈസ് ഇത് കണ്ടിട്ട് മണ്ണ് പൊട്ട പോലെ ഉണ്ടെങ്കിൽ പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആണ്. ഗൈസ് മാക്ബുക്ക് ഇരിക്കുന്നുണ്ടോ? നമ്മളവിടെ എം എസ് ഐയുടെ 10th ജനറേഷൻ ലാപ്ടോപ്പ് ഉണ്ട്. ഓക്കെ അപ്പൊ നമ്മൾ ഗൈസ് രണ്ട് സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അല്ല 1000 രൂപയൊക്കെ ആയിട്ടുണ്ട്. ബ്രോതമുണ്ട്. ഗൈസ് നമ്മളാണ്ട് തന്നെ അങ്ങോട്ട് പോവുകയാണ്. ഗൈസ് ഐഫോണിന്റെ സാധനം. ഗൈസ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ, അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ, ഇതാണ് സ്റ്റോർ. ചെറുതായിട്ടൊന്ന് ഫുഡ് അടിക്കാൻ വേണ്ടി ഒന്ന് കയറിയിട്ടുണ്ട്. ഓക്കെ നമ്മളെ ലുല്ലുമാളിൽ അപ്പോൾ ഇവിടെ ഇങ്ങനെയായിരുന്നു കഴിക്കാം. ഗൈസ് ട്രെയിൻ പോകുന്ന കേട്ടോ, ലുല്ലുമാളിൻ്റെ സ്ഥലത്തൂടെ ട്രെയിൻ പോകുന്ന കേട്ടോ. ഉച്ചയൊക്കെ മതി. നമ്മൾ എന്തോ കെ എഫ് സി അങ്ങനെ എന്തോ ഒരു സംഭവം കഴിക്കാൻ പോവുകയാണ്. എന്തോ എന്തോ ഓർഡർ ചെയ്തേ
നമ്മുടെ ഉദ്ദേശിക്കുന്ന അടി അഞ്ച് പീസ് അങ്ങാണ്ട് ഓർഡർ ചെയ്തത്. ഫ്രൈഡ് ചിക്കനാണ് ഓർഡർ ചെയ്തത്. ഓക്കെ, നമ്മുടെ സംഭവം കൊണ്ടുവന്നു. സ്ട്രോബെറി ഷേക്ക് ഓർഡർ ചെയ്ത് പിന്നെ അഞ്ച് പീസ്. ആ കൊള്ളാല്ലേ. സ്ട്രോബെറി ഷേക്ക് അവ ഒറ്റ മുതലും കുടിച്ച് കഴിക്കട്ടെ. നമ്മൾ ചിക്കൻ ശരിയാണ് തറയിൽ പോയാട്ടോ. എരിയുണ്ട് കേട്ടോ, വളരെ വേറെ ടേസ്റ്റ് ആയിട്ട്, ഭയങ്കര സ്പൈസി, നല്ല എരിയുണ്ട്. അടി കഴിച്ചു നോക്ക് ദാടി, എരിയുണ്ട്, ഭയങ്കര എരിവ്. ആണ് ഇച്ചിരി എടുത്തു കഴിച്ചു. നീ കഴിച്ചിട്ട് എങ്ങനെയുണ്ടാ ചേടാ, എരി എങ്ങനെയുണ്ട്? അതെങ്ങനെയാ ഒട്ടിക്കുന്നത്? ടൊമാറ്റോ സോസ്. അടി എങ്ങനെയാ അടി, കത്രിക ഇല്ലല്ലോ. ഇത് ഒടുക്കത്തെ സ്പൈസി എന്ന് വെച്ചാൽ ഒടുക്കത്തെ സ്പൈസി. ഓക്കെ, നീ ഒന്ന് കഴിക്കട്ടെ, കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇത് ഞാൻ ഓർഡർ ചെയ്ത സാധനമാണ്, നീ മാത്രം കുടിക്കും. ടൊമാറ്റോ സോസ് എങ്ങനെയാ, നമ്മൾ ഒപ്പിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇത് ഒടുക്കത്തെ എരി കേട്ടോ, പക്ഷേ നമുക്ക് എന്തോ എരിക്കുന്ന പോലെ തോന്നില്ല. കഴിക്കുമ്പോൾ ഒരു എരിയുണ്ട്, പക്ഷേ എരിക്കുന്ന പോലെ തോന്നില്ല. അത് പ്രത്യേകത. ആ മിൽക്ക് ഷേക്ക്, സ്ട്രോബെറി. ഉപ്പുണ്ട്, ചെറിയ നല്ല എരിയുണ്ട് കേട്ടോ, ഭയങ്കര സ്പൈസ്. ഇവനെ ചെറുതായിട്ട് ഇഷ്ടപ്പെട്ട മാതാണ്. നമ്മളങ്ങനെ എം സി ഡൊണാൾഡ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ കയറി ചിക്കനെ കഴിച്ചിട്ട് ഇനി പോവുകയാണ് ഗൈസ്. ഉണ്ടായിരുന്നില്ല ഗൈസ്, എക്സിറ്റ് ചെയ്ത. ഹലോ, അവിടെ അവിടെ അങ്ങോട്ട് അവിടെ ഗൈസ്. നമ്മൾ ലുല്ലുമളിയിൽ നിന്ന് ഇറങ്ങി, ലുല്ലു എന്ന് ഇറങ്ങി, ഇനി നമ്മൾ നമ്മുടെ കാറിനെടുത്തിട്ട് പോവാണ്. ഗൈസ് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തത് നമുക്ക് പിടികിട്ടിയില്ല. ഓക്കെ, ഇപ്പം ഞങ്ങളിപ്പോഴേ മനസ്സിലാക്കി, ഇവിടെ C9 C8 ഒക്കെ ഉണ്ടായിരുന്നു, അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. എന്നാലും നമ്മൾ ഞങ്ങൾ വന്നിറങ്ങിയത് ഞാൻ വീഡിയോ എടുത്തു, അതുകൊണ്ട് മനസ്സിലാക്കി. നമ്മുടെ പൂച്ചക്കുട്ടി എവിടെ, അതോടെ വേണ്ടതാടി, ഇതോ കിടക്കുന്നു, ഇതോ കിടക്കുന്നു നമ്മുടെ പൂച്ചക്കുട്ടി, ഇതോ കിടക്കുന്നു C8 അതുകൊണ്ട് കിടക്കുന്നു. അയ്യോ, ഇത്ര വണ്ടികൾ അവിടെ കിടക്കുന്നത് ഒന്നും മനസ്സിലായില്ലേ. വീഡിയോ വെച്ചോ കിടക്കുന്നു, ഇതാ കിടക്കുന്നു, നമ്മുടെ സാധനങ്ങളുമായിട്ട് ഇതാ കിടക്കുന്നു പൂച്ചക്കുട്ടി. ഓക്കെ, ലുല്ലുമാൾ കൊള്ളായിരുന്നല്ലേ, വേറെ ഏതോ ലോകത്തുമായിട്ട് വന്ന പോലെ. ഓക്കെ, പൊറ്റാറ്റ ലുല്ലുമാൾ കാരണത്തെ കയറുവൂച്ചക്കുട്ടി. ഓക്കെ, വളരെ നല്ല രസമുണ്ട്. ഏതൊരു ദുബായിലോ എവിടെ കണ്ടൊക്കെ പോയിട്ട് വന്നൊരു ഫീലിംഗ് ഗൈസ്. പിന്നെ ഒന്ന് മേടിച്ചത് ഈ രണ്ട് ഇതും, പിന്നെ ബെൽക്കിൻ്റെ ഒരു ഓക്സ് വെയർ കേട്ടോ, ഓക്സിലറി വെയറാണ്. ഇതാണ്ട് 5-point സ്റ്റീരിയോ അകത്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയതാണ്. ഇതെന്നെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങളിപ്പോൾ ഒരു നമ്മുടെ പ്രൊജക്ടർ അടിച്ചുണ്ട്, നമ്മുടെ ഈ ഗേറ്റിൻ്റെ പ്രൊജക്ടർ ആയിരിക്കുന്നു. ഓക്കെ, അത് സൂപ്പർ സംഭവമാണ് ഗൈസ്. ഓക്കെ, ഇത് ചെന്നിട്ട് ഞങ്ങളുടെ ഗൈസ് ലാപ്ടോപ്പും പ്രൊജക്ടറും ഭയങ്കര പുറയാണ്, ലാപ്ടോപ്പും സ്പീക്കറും ഭയങ്കര ദൂരെ ഇരിക്കത്തില്ല ഗൈസ്.
അതിനാണ് ഇത് മേടിച്ചത്. ഓക്കെ, ഓസ്ലറി ഇത് നല്ലാണ്ട് നല്ല ലെങ്ത് ഉള്ള സാധനമാണ്. ഗൈസ് ലുല്ലിമാളുടെ അവരട് ചോദിച്ചപ്പോൾ അവർ തന്നെ എടുത്ത് തന്ന സാധനമാണ്. ഗൈസ് സൂപ്പർ സംഭവം കേട്ടോ, വെൽക്കിൻ്റെ നല്ലൊരു ഓഫ് വെയർ. പിന്നെ ഈ സംഭവം അത്യാവശ്യമുള്ള സാധനം മേടിച്ചു. ഓക്കെ ഗൈസ്, ഞങ്ങൾ കൊച്ചിയിലൂടെ ഇങ്ങനെ പോകുകയായിരുന്നു. ഓക്കെ, ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് ലുല്ലുമാളിൽ കയറി. ഗൈസ് എന്തുമായിരുന്നു, പൊളിയായിരുന്നു. ഗൈസ് ഇന്ന് പോയിട്ടുള്ളവരായിരിക്കും. ഓക്കെ, കോവത്തിലേക്ക് ഒന്ന് പോയി കാണും. ഓക്കെ, ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്കറിയത്തില്ല, ലുല്ലുമാളിൽ ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങൾ പോയത്, അതുകൊണ്ട് ആളിൻ്റെ കൂട്ടമൊന്നും അറിയത്തില്ല. ഓക്കെ, നല്ല അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, സൂപ്പർ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു, ലൈക്ക് അടിക്കുക. നമ്മളിപ്പോൾ കൊച്ചിയിലാണ്, എറണാകുളം ലുല്ലുമാളിൻ്റെ റോഡിലൂടെയാണ്. ഓക്കെ, ഞങ്ങൾ ഇനി ഞങ്ങളുടെ കൊല്ലത്തോട്ട് ഇനി പോവുകയാണ്. ഓക്കെ, കൊല്ലത്ത് ഞങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് ഇനി എല്ലാം സെറ്റാക്കണം. ഹോം തിയേറ്റർ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഗൈസ് പ്രൊജക്ടർ വരെ ഉണ്ട്, ഇനി ഗൈസ് പ്രൊജക്ടർ വരെ ഉണ്ട് ഈ ഗേറ്റിൻ്റെ. ഓക്കെ, എല്ലാം സൂപ്പറാണ്. മേരി ക്രിസ്മസ്. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു മേരി ക്രിസ്മസ് അറിയിക്കുന്നു. ഓക്കെ, ക്രിസ്മസിൻ്റെ ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു, അത്യാവശ്യമുള്ള കാര്യങ്ങൾ. പിന്നെ എല്ലാം ഒന്ന് കണ്ടു, വലിയ ഹോം തിയേറ്റർ വന്നിട്ട് കുറേ സ്പീക്കറുകളൊക്കെ കണ്ടു. പിന്നെ അവിടെ എല്ലാം ഓരോരോ പാട്ടുകൾ ഇട്ടൊക്കെ വന്നു, കോപ്പി റൈറ്റിൻ്റെ ഓരോ പാട്ടുകൾ ഇങ്ങനെയാണ് കളിക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ കോവിഡിലൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ചിലവർ അവർ വീഡിയോ ഒന്നും എടുക്കാൻ ചില സ്ഥലത്തൊക്കെ ചെന്നപ്പോൾ വീഡിയോ എടുക്കാനൊന്നും അവർ സമ്മതിക്കുന്നില്ല, അങ്ങനെയൊക്കെ. പിന്നെ ഐഫോണൊക്കെ കണ്ടായിരുന്നു. ഓക്കെ, ഐഫോണിൻ്റെ 12 Pro അതൊക്കെ കണ്ടു. പക്ഷേ എന്നിട്ട് ഐഫോണിൻ്റെ ഷോറൂമിലേക്ക് ചെന്നപ്പോൾ ഒക്കെ അവരെ എന്തോ കയറാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ 10 കൂടുതലും കണ്ട ആൾക്കാർ കയറിക്കൂടാന്ന്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടും പോയി. പിന്നെ MSI ലാപ്ടോപ്പ് ഒന്ന് നോക്കി, കണ്ടില്ലേ MSI ലാപ്ടോപ്പ് ഉണ്ട്. പിന്നെ MC എന്ന് പറയുന്ന കഫേ കയറി ഞങ്ങൾ ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ കഴിച്ചു, സ്പൈസി ഫ്രൈഡ് ചിക്കൻ കഴിച്ചു. പിന്നെ സ്ട്രോബെറിയുടെ ഒരു ഷേക്ക് കുടിച്ചു. കഴിച്ചു കൊണ്ടിരുന്നപ്പോളെ കണ്ണിൽ ഇച്ചിരി സോസ് കയറി പോയി. ഇല്ലടാ, പോയില്ല, ഒന്ന് കണ്ണി കൊണ്ട്. പിന്നെ അതിൻ്റെ പേരിൽ കുറേ തുടപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങി, പിന്നെ അവിടുത്തുള്ള എല്ലാം കണ്ടു. ഹൈപ്പർ മാർക്കറ്റ്, പിന്നെ 1+ ഷോറൂം, ഒപ്പോ, വിവോ. പിന്നെ നമ്മുടെ കൊല്ലത്തെ RP മാളുണ്ട്. ഓക്കെ, നമ്മൾ ഞങ്ങൾ RP മാളിൽ പോയിട്ടുണ്ട്. പോയിട്ട് അവിടുത്തെ പോലെയൊക്കെ ഉള്ളു ഇവിടെ. പിന്നെ ലുല്ലുമാൾ ഭയങ്കര വിശാലവും എന്നിട്ട് ഭയങ്കര വലിയതാണ്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. 300 രൂപ അവിടെ ഒരു ചെരുപ്പാണ്. മമ്മിക്ക് ഒരു ചെരുപ്പൊക്കെ മേടിക്കാൻ വേണ്ടി പോയേട്ടോ. ചെരുപ്പ് മേടിക്കാൻ പോയി, മമ്മിക്ക് ഒരു ചെരുപ്പ് സെലക്ട് ചെയ്ത് അവരെ അടുത്ത് വില ചോദിച്ചു. ഇപ്പോൾ 3 രൂപയെന്ന് പറഞ്ഞു. നിങ്ങൾ വിചാരിച്ചത് 300 രൂപയും കണ്ടാന്ന്. വാങ്ങിച്ചപ്പോൾ 3000 രൂപ വെച്ച് പിന്നെ 3000 രൂപ 3000 ഈസിയായിട്ട് പറയാം. 3 രൂപ വാങ്ങിയില്ല. പിന്നെ 1000 രൂപയുടെ 2 മേടിച്ചു, 2 സാധനം മേടിച്ചതിന് 1000 രൂപ. ക്വാളിറ്റി സാധനമൊക്കെ ആയിട്ടായിരിക്കും. 1000 രൂപയാണ് പിന്നെ മേടിച്ചേനെ. ഇപ്പോൾ കൊച്ചിയിലൂടെ ഇങ്ങനെ പോവാണ്. ഓക്കെ, അവിടെ ഇവിടെ എല്ലാം ഓരോ സ്ഥലത്ത് ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട് ഓരോ കടകളിൽ. ഗൈസ് കൊച്ചിയൊക്കെ കൊള്ളാം കേട്ടോ, സൂപ്പർ. ഞങ്ങളിപ്പം കൊച്ചിയിലൂടെ 10th അങ്ങനെ പ്രാവശ്യമാണ് പോകുന്നത്. ഞങ്ങൾ കൊല്ലത്ത് നിന്ന് പാലക്കാടിലേക്ക് പോകും. പിന്നെ 1-2 പാലക്കാടിൽ നിന്നിട്ട് പാലക്കാടിൽ നിന്ന് കൊല്ലം ഞങ്ങളുടെ വീട്ടിലേക്ക് പോകും. ഗൈസ് പോകുന്ന വഴിക്ക് ഒരു കരിക്കട കണ്ടു. ഞങ്ങൾ കരിക്ക് കുടിക്കുകയാണ് ഗൈസ്. ചായ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, നാടൻ കരിക്ക്, കരിക്ക് ഷേക്ക് എല്ലാം ഉണ്ട്. ഓക്കെ ഗൈസ്, ഞങ്ങളുടെ പൂച്ചക്കുട്ടി. നമ്മുടെ കൈ കൊണ്ട് എടുക്കാം കേട്ടോ. ഓക്കെ, കരിക്ക് കരിക്ക് പിടിച്ചോ. ഫ്രഷ് ആയോടാ. ടോൾ ബൂത്ത് കഴിഞ്ഞിവിടെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. എറണാകുളം സിറ്റി കഴിഞ്ഞിട്ടുള്ള ടോൾ ബൂത്തില്ല, ഒടുക്കത്തെ ബ്ലോക്ക് ആയിരുന്നു. ആ പിന്നെ വളരെ ക്ഷീണിച്ചായിരുന്നു ഞങ്ങൾ. ഇവിടെ ഒരു കരിക്ക് ഷോപ്പ് ഉണ്ട്, ഇങ്ങനെ കരിക്ക് മേടിച്ച് വെള്ളയെന്നാടി.
ചെറിയ മതിലൊക്കെ ഉള്ളായിരുന്നു, ദാഹവും പോയി. ഇവിടെ നിന്ന് മേടിച്ച ഉള്ളായിരുന്നു.